അപ്പോൾ ഒരു മണിക്കൂർ ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ജൂനിയർ വിഷ്ണുവിനെ കാണാൻ. നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ സ്വന്തം മണ്ണിൽ നിന്നും നമ്മുടെ കൊല്ലത്തിൻ്റെ മണ്ണിലേക്കാണ് നമ്മുടെ വിഷ്ണു വന്നത്. രാവിലെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ വിഷ്ണുവിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമാണ്, കാരണം ഭയങ്കര കാമായിട്ടുള്ളൊരു മോനാണ് വിഷ്ണു. ഭയങ്കര എന്താ പറയണ്ടത്, എന്താ ഞാൻ കണ്ടപ്പോൾ തൊട്ട് വളരെ ശാന്ത സ്വരൂപനാണ് വിഷ്ണു. ശരിക്കും ഉണ്ണിക്കണ്ണൻ അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും, ഗുരുവായൂരപ്പനെ പറ്റി പറയേണ്ട കാര്യമില്ല. ഗുരുവായൂർ ദേവസ്വത്തിലെ ഒരുപാട് ആനകളെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും എന്താ പറയണ്ടത്, ഇപ്പോൾ കടന്നു വരുന്ന ഒരു കുട്ടി വിഷ്ണുവാണ്, ജൂനിയർ വിഷ്ണുവാണ്. ഭയങ്കര കുറുമ്പനാന്ന് തോന്നുന്നു, ഭയങ്കര പാവാന്ന് തോന്നുന്നു. പാപ്പാനെ എന്തായാലും നമുക്കൊന്ന് പരിചയപ്പെടാം. ചേട്ടൻ പേരെന്തായിരുന്നു? ആ ചേട്ടൻ്റെ പേര് രാജീവ് എന്നാണ്. ചേട്ടൻ എത്ര കാലമായി വിഷ്ണുവിൻ്റെ കൂടെ ഉണ്ട്? 7 വർഷമായിട്ടാണ് ചേട്ടൻ നമ്മുടെ വിഷ്ണുവിൻ്റെ, ജൂനിയർ വിഷ്ണുവിൻ്റെ കൂടെ ഉള്ളത്. എങ്ങനെയാണ് വിഷ്ണുവിൻ്റെ ഇഷ്ടം, എന്തൊക്കെയാണ് വിഷ്ണുവിന് ഇഷ്ടം? എല്ലാം ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ളൊരു കൂട്ട് എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ്? കുറച്ച് പ്രശ്നമുള്ളൂ, ശാന്ത സ്വരൂപനാണ്. അത് എല്ലാ ആനകളിലും കാണുന്നതാണ്. മുതപ്പാട് സമയത്ത് ചെറിയ ചെറിയ കുറുമ്പുകളൊക്കെ കാണിക്കാറുണ്ട്. അത് ആരും നിങ്ങൾ കാര്യമാക്കണ്ട, അത് അവരുടെ ഒരു കാലമാണ്. അല്ലാതെ ഭയങ്കര ശാന്തനാണ്, ചിട്ടയുള്ള ആനയാണ്. നല്ല ചിട്ട വിട്ടങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകുന്ന ഒരു ആനയാണ്. ഞാനിപ്പോൾ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുന്നുണ്ടാവും. കാരണം ചേട്ടൻ പേരെന്തായിരുന്നു? ചേട്ടൻ്റെ പേര് വിഷ്ണുവാണ്, ജൂനിയർ വിഷ്ണുവിൻ്റെ രണ്ടാം പാപ്പാനായ അതേ വിഷ്ണു. ഓക്കെ, വിഷ്ണു ചേട്ടൻ ഇവിടെ തിരക്കാണ്. കാരണം കണ്ടല്ലോ, കുളിച്ച് സുന്ദര കുട്ടപ്പനാക്കിയാലേ നമുക്ക് അടുത്ത് ഇനി ഇവനെ എഴുന്നള്ളിച്ച് അവിടെ അമ്പലത്തിലേക്ക് കൊണ്ടു, പരിമണ ദുർഗാദേവി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്താണ് ഇവൻ്റെ കുറുമ്പുകളെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഇഷ്ടമില്ല. ഓക്കെ, തൃശ്ശൂർ വിട്ട് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അവൻ്റെ? കുഴപ്പമില്ല, ആള് ഓക്കെയാണ്. ഓക്കെയാണ്, ആനയാണ്, എല്ലാം ഉണ്ടാവും. പിന്നെ അവിടുത്തെ ഏതെങ്കിലും ആനയായിട്ട് കൂട്ടുണ്ടോ ആൾക്ക്? കുഴപ്പമില്ല, ദേഷ്യമൊന്നും ഇല്ല, ഭയങ്കര ഇഷ്ടമാണ് എല്ലാരെയും. ഓക്കെ, എത്ര വയസ്സാവും കുഞ്ഞിനിപ്പോ? ഉള്ളിലുണ്ട്. ഓ, 40 വയസ്സിനുള്ളിലാണ് ജൂനിയർ വിഷ്ണുവിനുള്ളത്. കാണുമ്പോൾ തന്നെ അറിയാം അവർ എന്താ പറയണ്ടേ, അവർ അഴക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. വർണ്ണിക്കുന്നതിനപ്പുറമാണ് അവൻ്റെ ഒരു സൗന്ദര്യം. എന്താ പറയണ്ടേ, ഒരു അതെ അതെ അതെ, നല്ല മുഖഭംഗിയുള്ള ആനയാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അവൻ ആ ഒരു നിപ്പാണ് എനിക്ക് ഏറ്റവും എനിക്ക് ഹൈലൈറ്റായിട്ട് തോന്നിയത് അവൻ്റെ കണ്ണുകളാണ് കേട്ടോ. പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന മിഴി അഴകാണ് അവനുള്ളത്. ശരിക്കും ഡയമണ്ട് പോലെ ജ്വലിക്കുന്ന കണ്ണുകളാണ്. നമ്മൾ എവിടെ നിന്നാലും അവൻ്റെ കണ്ണിലേക്ക് നമുക്ക് എപ്പോഴും ഒരു ആകർഷണം കിട്ടുന്ന തരത്തിലാണ് അവൻ്റെ ഒരു ഭംഗി എന്തായാലും ഭഗവാൻ കൊടുത്തിരിക്കുന്നത്. എന്തായാലും വലിയ സന്തോഷം ചേട്ടാ. ഇനിയിപ്പോൾ എന്താണ്, വൈകുന്നേരത്തെ പരിപാടിയാണ്. ഇനിയിപ്പോൾ ഇപ്പോൾ എത്ര പരിപാടി ആയി കാണും ഇപ്പോൾ ഇവനെ? 25 പരിപാടി, പുറത്ത് പരിപാടി ഉണ്ടാവും അല്ലേ. അപ്പൊ ഇവന്റെ മതപ്പാട് സമയം ആ ഒരു കാല നവംബറിലാണ് വരുന്നത് അല്ലേ. അപ്പൊ ഇവന്റെ മതപ്പാട് സമയം നവംബറിലാണ്. ഇപ്പൊ പല ആനകളെയും കെട്ടി അറിയാം, നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവനെ വരുന്നത് നവംബറിലാണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ജൂനിയർ വിഷ്ണുവിനെ തപ്പി വന്നെങ്കിലും അവന്റെ ആ ഒരു കുളിയും ഇതാ അവന്റെ ഇവിടെ ഇവിടെ ഇതാ അവന്റെ ഇതൊക്കെ ഇടുവാണ്, ലോക്കറ്റും ചെയിനൊക്കെ ഇടുവാണ്. അവന് നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ. വിഷ്ണു സുന്ദരനായിട്ടോ? ആ സുന്ദരനാണോ? സുന്ദരനാണ് വിഷ്ണു? ആ അവൻ സുന്ദരനതാ പറയുന്നത്, കണ്ടില്ലേ അവൻ്റെ അഴക് നോക്കി. അവൻ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ഉള്ള ആനയാണ് കേട്ടോ. നമ്മൾ സംസാരിക്കുമ്പോൾ പോലും നന്നായിട്ട് അവൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്താണ് പറയുന്നത്. ഇനി പാപ്പാനെ എന്നെ ഇടിക്കാൻ പോവാണോ, എൻ്റെ പാപ്പാനെ തൊടാൻ പോവാന്നൊക്കെയാണ് അവൻ ഇങ്ങനെ ആലോചിക്കുന്നത്. എന്തായാലും നിങ്ങൾ എപ്പോഴും ആനകളുടെ അടുത്ത് വരുമ്പോൾ സൂക്ഷിക്കുക. ദയവ് ചെയ്ത ആനകളുടെ കൊമ്പിൽ ആരും പിടിച്ച് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കരുത്. അത് ഫോറസ്റ്റിൻ്റെ ഒരു റൂൾസ് പ്രകാരം അത് തെറ്റാണ്. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം, അത് പാപ്പാൻ്റെ ഒരു നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് അവരെന്താണോ പറയുന്നത് ആ റെസ്ട്രിക്ഷൻസും അതും ഫോളോ ചെയ്തിട്ട് ഫോട്ടോയോ വീഡിയോയോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. ഒരിക്കലും ആനയുടെ മുമ്പിൽ വന്ന് ആരുടെയും അനുവാദമില്ലാതെ നിങ്ങൾ കടന്ന് കയറി ആനയെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പ്രേരിപ്പിക്കുകയോ എടുക്കുകയോ അരുത്, അത് തെറ്റാണ്. ഇപ്പോൾ ഈ ഇടയ്ക്കും കുറച്ച് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ്. സോ എന്തായാലും എനിക്ക് വിഷ്ണുവിനെ കാണാൻ പറ്റി, ഒരുപാട് വിശേഷങ്ങൾ കാണാൻ പറ്റി, വിഷ്ണുവിൻ്റെ നല്ലൊരു കുളി കാണാൻ പറ്റി. അപ്പോൾ ഇനി ബാക്കി നമുക്ക് അവിടെ ഒരുക്കുന്ന വിശേഷങ്ങൾ കാണാം. താങ്ക് യു.